ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ക്ഷേത്ര പ്രവേശന വിളംബര വാർഷികത്തിൽ തിരുവിതാംകൂർ രാജകുടുംബം പങ്കെടുക്കില്ല. പരിപാടിയുടെ നോട്ടീസ് വിവാദമായ സാഹചര്യത്തിലാണ് തീരുമാനം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, തിരുവിതാംകൂർ രാജകുടുംബം പങ്കെടുക്കില്ല ഈ ക്ഷേത്ര പ്രവേശന വിളംബര വാർഷികത്തിൽ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പാർട്ടി പരിപാടിയുടെ നോട്ടീസ് വിവാദമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം തിരുവിതാംകൂർ രാജകുടുംബം എടുക്കാൻ കാരണം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്ര പ്രവേശന വിളംബര വാർഷികത്തിന്റെ നോട്ടീസ് പുറത്തിറങ്ങിയത് വലിയ വിവാദമായി മാറിയിരുന്നത്. ഇതിന് പ്രധാന കാരണം തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് രാജകുടുംബത്തെ വലിയ രീതിയിലുള്ള പുകഴ്ത്തൽ ഉണ്ടായതാണ്. ആ നോട്ടീസിൽ പരാമർശിക്കുന്ന ഹിസ് ഹൈനസ് അടക്കമുള്ള ടൈറ്റിൽ പദവികൾ ഉപയോഗിച്ചാണ്. അത് ഒഴിവാക്കിയില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ ഉന്നത നിലയിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ പുകഴ്ത്തി എന്ന് ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ട്. വലിയ വിവാദമായി കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൊക്കെയും വിവാദം ശക്തമായി തുടരുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം നോട്ടീസ് പിൻവലിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിന് എന്നാലും ദേവസ്വം ബോർഡിന്റെ വിശദീകരണം എന്തെന്നാൽ ഈ നോട്ടീസ് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഈ പരിപാടി കൃത്യസമയത്ത് ആലോചിച്ച പോലെ തന്നെ നടത്തുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം വലിയ വിവാദമായത് രാജകുടുംബത്തിന് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചു. ഏതായാലും അവരിന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ഗൗരി ലക്ഷ്മി ബായ്, ഗൗലി പാർവതി ബായ് എന്നിവരെയൊക്കെ ആയിരുന്നു ക്ഷണിച്ചിരുന്നത്. അവരാരും ഇന്ന് പരിപാടിക്ക് എത്തുന്നില്ല. ഈ നോട്ടീസിന് വലിയ രീതിയിലുള്ള വ്യാപകമായ പരിഹാസമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടന്നത്. ഏതായാലും ഇന്ന് അതിനോടൊപ്പം തന്നെ നോട്ടീസിൽ ശ്രീ ചിത്രതിരുനാളിന്റെ നേട്ടമാണ് ക്ഷേത്രപ്രവേശന വിളംബരമെന്ന നിലയിൽ അവതരിപ്പിച്ചിരുന്നു. ഇതും വലിയ രീതിയിലുള്ള ആക്ഷേപത്തിനും വിവാദത്തിനും ഇടയാക്കിയിരുന്നു. ഇതാണ് പ്രധാനമായും രാജകുടുംബാംഗങ്ങൾ പങ്കെടുക്കാത്തതിന്റെ കാരണം. ശരി വിഷ്ണു, ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ക്ഷേത്ര പ്രവേശന വിളംബര വാർഷികത്തിൽ തിരുവിതാംകൂർ രാജകുടുംബം പങ്കെടുക്കില്ല. പരിപാടിയുടെ നോട്ടീസ് വിവാദമായ സാഹചര്യത്തിലാണ് ആ തീരുമാനം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തെന്ന കേസിൽ ലോകായുക്ത ഇന്ന് വിധി പറയും. ഫണ്ട് തിരിമാറി ആരോപിച്ച് മുഖ്യമന്ത്രിയെയും കഴിഞ്ഞ മന്ത്രിസഭയിൽ